അധോലോകത്ത് പോയി ഒരു ചായ കുടിച്ചാലോ, അല്ലെങ്കിൽ വേണ്ട ഷാപ്പിൽ പോയി ഒരു ചായ കുടിച്ചാലോ, ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നില്ലേ? എന്നാൽ ഇതൊക്കെ കോഴിക്കോട്ടെ ഹോട്ടലുകളുടെയും ചായക്കടകളുടെയും ഒക്കെ പേരാണ്. പേരിലെ വൈവിധ്യങ്ങളാണ് കോഴിക്കോട്ടെ ഹോട്ടലുകളുടെ ഒരു പ്രത്യേകത. ഈ അധോലോകം അധോലോകം എന്നൊക്കെ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. കോഴിക്കോട്ടെത്തിയപ്പോഴാണ് അധോലോകം മാത്രമല്ല ദുനിയാവിലെ വെള്ളവും സകല ഗുലാബിയുമായി അങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. എന്താണെന്നല്ലേ, കോഴിക്കോട്ടെ ഹോട്ടലുകളാണ് ഇവയെല്ലാം. സന്ധ്യ മയങ്ങുന്നതോടെ കോഴിക്കോട് ബീച്ചും പരിസരവും ആളുകളെ കൊണ്ട് നിറയും. രുചിയുള്ള ഭക്ഷണം തേടി എത്തുന്നത് പോലെ പേരിലെ പെരുമ നോക്കിയും ഭക്ഷണപ്രേമികൾ എത്താറുണ്ട്. മലബാറിന്റെ രുചിപ്പെരുമ പോലെ ഹോട്ടലുകളുടെ പേരും മനസ്സിലിടം പിടിക്കുന്നതാണ്. ഈ പേര് പോലുള്ള കൗതുകം ഭക്ഷണത്തിലുണ്ട്. ഇപ്പോൾ ചായക്കട പോവാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ കുടിച്ചട ബിരിയാണി ആണെങ്കിലും ഈ പേരിന് കിട്ടുന്ന അതേ കൗതുകം ആ ഭക്ഷണത്തിലും കിട്ടുന്നുണ്ട്. അപ്പോൾ പേരും ഈ ഭക്ഷണവും വളരെയധികം ബന്ധപ്പെട്ടിട്ടുണ്ട് തന്നെയാണ് വിശ്വസിക്കുന്നത്. പേരിനെ അന്വർത്ഥമാക്കുന്നതാണ് ഭക്ഷണ പദാർത്ഥങ്ങളും. വ്യത്യസ്തമായ പേരുകൾ ആഹാരപ്രേമികളെ ആകർഷിക്കാൻ എളുപ്പമാണെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. വെറൈറ്റിയുള്ള പേരാകുമ്പോൾ ഒരിക്കലെങ്കിലും കയറി നോക്കാൻ ചിലർ ശ്രമിക്കും. നല്ല ഭക്ഷണം നൽകിയാൽ ആ രുചി നാവിലും ഹോട്ടലിന്റെ പേര് ഹൃദയത്തിലും തങ്ങി നിൽക്കും. പ്രശസ്തമാണ് കോഴിക്കോടിന്റെ രുചി പെരുമ. അതുപോലെ തന്നെ ഈ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന ഹോട്ടലുകളുടെ പേരും ഇന്ന് പ്രശസ്തി ആർജിക്കുകയാണ്. ക്യാമറമാൻ ഉണ്ണിത്തൂവരനും മഹേഷ് കുമാറിനും ആശിഷിനുമൊപ്പം ദിലീപ് ടി ദേവസ്യ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.